നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സെർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ സിറിയൻ, ഈജിപ്ഷ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വ്യക്തികളടങ്ങുന്ന ഒരു റെസിഡൻസി വിസ കച്ചവടത്തിന് സംഘത്തെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ റെസിഡൻസി പെർമിറ്റുകളുടെ വ്യാപാരം, വ്യാജ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കി റെസിഡൻസി നേടൽ എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. ഒരു തൊഴിലാളിക്ക് 700 ദിനാർ മുതൽ 1000 ദിനാർ വരെ ഈടാക്കിയിരുന്നു. കുറ്റാരോപിതർക്കും കമ്പനി ഉടമയ്ക്കുമെതിരെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുകയും അവരെ അതോറിറ്റിക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് ഡ്രൈവർമാരോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. തിരക്ക് തടയാൻ ഡ്രൈവർമാർ വലത് എമർജൻസി ലൈനിലേക്ക് മാറണമെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയയിൽ നിന്നുള്ള മേജർ സാറ ജമാൽ അറിയിച്ചു. അല്ലാത്ത പക്ഷം ഗതാഗത നിയമ ലംഘനമായി കണക്കാക്കുമെന്നും ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഡ്രൈവർമാർ അവരുടെ വാഹനം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. തുടർന്ന് മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനായി വാഹനം സൈഡിലേക്ക് മാറ്റണം. അതിനുശേഷം പെട്രോളിംഗ് വരുന്നതുവരെ കാത്തു നിൽക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. എല്ലാവരും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന്റെ പ്രാധാന്യം മന്ത്രാലയം അറിയിച്ചു. ജഹറയിലെ സ്വർണ്ണക്കടകളിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധി നിയമ ലംഘനങ്ങൾ കണ്ടെത്തി. വാണിജ്യ നിയന്ത്രണ വകുപ്പിന്റെ പ്രഷ്യസ് മെറ്റീരിയൽ വകുപ്പിന്റെ സംയുക്ത സംഘം ജഹറ ഗവൺമെന്റിലെ സ്വർണ്ണക്കടകളിൽ സംയുക്ത പരിശോധന നടത്തി. സ്വർണത്തിനും വിലപിടിപ്പുള്ള ആഭരണങ്ങൾക്കുമുള്ള വിനിമയ നയം വാങ്ങിയ സമയത്തിന്റെ 24 മണിക്കൂറിൽ ആയിരിക്കണമെന്ന തീരുമാനത്തിന് അനുസൃതമായി എക്സ്ചേഞ്ച് പോളിസി പ്രദർശിപ്പിക്കാത്തതിനാൽ 7 നിയമലംഘന റിപ്പോർട്ടുകൾ നൽകി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 130,000 പ്രവാസികളെ നാടുകടത്തിയതായി നാടുകടത്തൽ വകുപ്പ് മേധാവി ബ്രിഗേഡിയർ ജാസിം അൽ മിസ്ബ വ്യക്തമാക്കി. ജലീബൽ ഷുവേഖിലെ പഴയ നാടുകടത്തൽ ജയിൽ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നാടുകടത്തൽ ജയിലിൽ കഴിയുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ലാൻഡ് ലൈൻ വഴി ബന്ധപ്പെടാൻ അനുവദിക്കും. ഇതിനു പുറമെ അന്താരാഷ്ട്ര കോൾ ആവശ്യമാണെങ്കിൽ ഓഫീസിൽ നിന്നുള്ള ജയിൽ ഫോൺ സൗകര്യം അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നായയും കുഞ്ഞിനെയും ഉപദ്രവിച്ചതിനെതിരെ കേസ് ഫയൽ ചെയ്ത മനഃശാസ്ത്ര വിദഗ്ധൻ. ഒരു നായയും കുഞ്ഞിനെയും ചവിട്ടിയതായിട്ടാണ് പരാതി. കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. മൃഗങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകൾക്കെതിരെ ശിക്ഷ കർശനമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. നിരവധി പേരാണ് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ വിശ്വസനീയമല്ലാത്ത വെബ്സൈറ്റുകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, സംശയാസ്പദമായ ഇമെയിലുകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. സ്വദേശികളും വിദേശികളും പരിചയമില്ലാത്തവരുമായി ടെക്സ്റ്റ് സന്ദേശങ്ങളിലൂടെയോ വാട്സപ്പിലൂടെയോ വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു.